നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു ന്യൂസായിരുന്നു ആർ എൽ വി രാമകൃഷ്ണന്റെ മോഹിനിയാട്ടവുമായി സംബന്ധിച്ച് നമ്മുടെ സത്യഭാമ അമ്മച്ചി കൊടുത്ത ഒരു ഇന്റർവ്യൂവിലും പിന്നെ അതിനുണ്ടായ കോൺട്രവേഴ്സികളിലും ന്യൂസ് ചാനലുകളുടെ അടുത്ത് പോയിട്ട് വലിയ രോഷാകുലമായിട്ട് സംസാരിച്ച വിഷയമൊക്കെ. എന്നിട്ടും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്ന ആ ഒരു അമ്മച്ചി, തള്ളച്ചി, സൗന്ദര്യത്തിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്ന തരത്തിലുള്ള ആ സൗന്ദര്യത്തിന്റെ ഉടമ പറയുകയുണ്ടായി, രാമകൃഷ്ണൻ മോഹിനിയാട്ടം കളിച്ചപ്പോൾ കാക്കനെ പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ കളറിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാർക്കിടുന്നതും എല്ലാം കൊടുക്കുന്നതും എന്നാണ് സത്യഭാമന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പലവരും വന്നിട്ടുണ്ട്. പിന്നെ കലാമണ്ഡലം എന്ന് പറഞ്ഞ മുന്നിൽ ചേർത്തിട്ട് എന്തും തോന്നിയ ദിവസം പറയുന്ന തരത്തിലോട്ട് മാറരുത് കലാകാരികൾ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് രംഗത്തും വന്നിട്ടുണ്ട്. കലാമണ്ഡലമായിട്ട് ഒരു ബന്ധമില്ല എന്ന് കലാമണ്ഡലം തന്നെ, ചെറുതുരുത്തിൽ കലാമണ്ഡലം തന്നെ അവർ പറയുകയുണ്ടായി. ഒരു നോട്ടീസൊക്കെ അടിച്ചിറക്കിയിട്ട് പറയുന്ന ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള വിഷവിത്തുകളുടെ മുന്നിൽ നിന്ന് ആ കലാമണ്ഡലം എന്നുള്ള പേരെടുത്ത് മാറ്റിയാൽ തന്നെ അവർ നിലത്ത് നിൽക്കും. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വലിയ എന്തോ വലിയ കൊമ്പത്തെ രാജാവാണ് രാജ്ഞിയാണെന്നൊക്കെ തോന്നുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആർ എൽ വി രാമകൃഷ്ണനെ നമുക്കറിയാലോ, ചെറിയ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ റോളിലൂടെയൊക്കെ നമ്മൾ നമുക്കറിയാം പുള്ളിനെ. പിന്നെ അതിലുപരി മണിച്ചേട്ടന്റെ അനിയനാണ് ആർ എൽ വി രാമകൃഷ്ണൻ. ഇപ്പൊ ഡോക്ടറേറ്റ് പദവിയൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ എന്നിരുന്നാലും എവിടെ എവിടെയും എത്താതെ പോകുന്നതിനുള്ള മെയിൻ കാരണം രാമകൃഷ്ണൻ തന്നെ പറയുന്നത് കറുപ്പ്, ജാതി, ഈ രണ്ടെണ്ണത്തിലുള്ള വേർതിരിവ് ഇപ്പോഴുമുണ്ട്, പലരും കാണിക്കുന്നുണ്ട് എന്നുള്ള ശക്തമായ ആരോപണം ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നുണ്ട്. കുറച്ച് പേര് മാർക്കിടാനിരിക്കുന്ന കുറച്ച് പേര് അല്ലെങ്കിൽ ഇതിന്റെ മെയിനായിട്ടുള്ളവര് ഈ വിവേചനം കാണിക്കുന്നത് കൊണ്ടാണ് പലവരും ആർ എൽ വി രാമകൃഷ്ണൻ കഠിന പ്രയത്നത്തിനൊടുവിൽ ഡോക്ടറേറ്റ് പദവിയൊക്കെ കിട്ടിയത് പുള്ളിക്ക്, പി എച്ച് ഡിയൊക്കെ എടുത്ത്. അതുപോലും അറിയുക എന്നുവെച്ചാൽ അതുപോലും കിട്ടാതെ ആരും ശ്രദ്ധിക്കപ്പെടാതെ കുറെ പേര് നിലവിലുണ്ട്. അവരൊക്കെ ഇപ്പൊ ആർ എൽ വി രാമകൃഷ്ണൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവരിന്റെയൊക്കെ ഇതൊക്കെ ശബ്ദം ഉയർത്തിയത് കൊണ്ടാണ് പുള്ളി ഓ ഇങ്ങനെ ഒരാളുണ്ട് എന്നറിഞ്ഞത്. പക്ഷെ എത്ര പേര് അങ്ങനെ കഴിവുണ്ടായിട്ടും ഒരു സൈഡിൽ പോയി ഇരിക്കുന്ന, ഒന്നിനും പറ്റാതെ സൈഡിൽ പോയി ഇരിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കഴിവെന്ന് പറഞ്ഞത് തന്റെ കഴിവിനെ ഒരാൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്തുകൊണ്ട്, എന്തിനാണ്? കളറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ എല്ലാവരും ന്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം ആർ എൽ വി രാമകൃഷ്ണന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ആ ഇന്റർവ്യൂ ഞാൻ അവിടെ വയ്ക്കാം. എന്താ പറയുക, സ്വപ്നമായിരുന്നു, പക്ഷെ കുട്ടിക്കാലത്ത് നമുക്കതിന് സാധിച്ചില്ല. പക്ഷെ അത് നമ്മുടെ ഈ കലയോടെ ഒടുങ്ങാത്ത ഒരു അഭിവാഞ്ച എന്നൊക്കെ പറയില്ലേ, അത് കാരണം കൊണ്ട് എം ഫിൽ വിത്ത് പി എച്ച് ഡി ചെയ്യാൻ അവിടെ എനിക്ക് ഭാഗ്യമുണ്ടായി. പക്ഷെ അതേപോലെ തന്നെ എനിക്ക് കുറേ ദുരനുഭവങ്ങളും ആ സമയത്ത് ഉണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഒരു സത്വം പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ ഒരു സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മളതൊരു പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നവൻ എന്നുള്ള രീതിയിൽ നമ്മളെ ചിലവരെങ്കിലും അത് മോശക്കാരനായിട്ട് കാണുകയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ സത്യം പുറത്തുവിടാൻ വേണ്ടി പലതരത്തിലുള്ള പയറ്റലുകളും നമുക്ക് നടത്തേണ്ടി വന്നു. അതിൻ്റെയൊക്കെ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞതാ ഇപ്പോൾ ഇവിടെ ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് നമുക്ക് ഇവിടെ നിലകൊള്ളേണ്ടി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കേരള സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്ത് ഈ ഒരു വിഷയം ഏറ്റെടുക്കുകയും നമ്മളെ അത്രയും മണിച്ചേട്ടനെ എങ്ങനെയാണോ നെഞ്ചോട് ചേർക്കുന്നത് അതുപോലെയാണ് കേരള സമൂഹം മൊത്തം നമ്മളെ ഈ ഒരു വിഷയത്തിൽ നെഞ്ചോട് ചേർത്തിട്ടുള്ളത്. കലാമണ്ഡലത്തിൻ്റെ ഇങ്ങനെയുള്ള കുറെ വിഷവിത്തുകളെ തന്നെ നമ്മൾ എടുത്തു മാറ്റിയാൽ തന്നെ, കാരണം ഈ പറഞ്ഞ അമ്മച്ചി ഇതേ ഇതിനു മുമ്പും ഇതുവരെ ചെയ്തിട്ടുണ്ട് പലതരത്തിൽ. ഇപ്പോൾ എന്താ പറയുക, സ്ത്രീ എന്തൊരു ഭർത്താവ് മകളുടെ ഭർത്താവ് കൊണ്ട് കേസ് കൊടുക്കണമെന്ന് എന്തോ ശ്രീധരത്തിനെ സംബന്ധിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നിലവിൽ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തതിൻ്റെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. ഇത് ബി ജെ പിയിൽ അംഗം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു ജഡ്ജിങ് പാനലിലൊക്കെ ഇങ്ങനെയുള്ള സാധനം പോയി പെട്ട് കഴിഞ്ഞാലില്ലേ, ആ കുട്ടികളുടെ കഴിവുള്ള ഇതേപോലെയുള്ള കർത്തവ്യം ജാതി താഴ്ന്ന ഇവരൊക്കെ വരുന്നുണ്ടല്ലോ, അവരിൻ്റെയൊക്കെ കഴിവിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു വിധിയായിരിക്കും ചിലപ്പോൾ വരിക. കറുത്തവർക്ക് മാത്രം ഒരു പരിഗണന, വെളുത്തവർക്ക് മാത്രം വേറൊരു പരിഗണന, അങ്ങനെയൊന്നുമില്ല. ജാതി വേറെ, കല വേറെ. ഒരു കലാകാരനും കലാകാരിക്കും ജാതി മതം എന്നുള്ള സാധനമില്ല. കാരണം കരയെ ഇഷ്ടപ്പെടുന്നവർക്ക് ജാതി മതം ഇതൊന്നും വേണ്ട, ഇന്ന ജാതിക്കാർക്ക് ഇന്ന കല ഇഷ്ടപ്പെടാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിനെ വിവേചനമായിട്ട് കൊണ്ടു നടക്കുന്ന ഇങ്ങനെയുള്ള വിഷവിത്തുകളെ
ആദ്യം തന്നെ ഈ ഒരു പട്ടമൊക്കെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ കൊടുത്ത പുരസ്കാരമൊക്കെ തിരിച്ചു വാങ്ങിയിട്ട് ഇതിന് മൂലയ്ക്ക് ഇരുത്തണം. എല്ലാം തന്നെ എത്ര പേരാണ് ഈ കലയോടുള്ള പാഷൻ കൊണ്ട് മുന്നോട്ട് വരാൻ നിൽക്കുമ്പോൾ അതിനെയൊക്കെ ചവിട്ടിത്താത്തുന്ന തരത്തിൽ ഇങ്ങനെ ഒരു പെണ്ണും പിള്ള ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ ഈ കഴിവുള്ളവരിന്റെ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുകയാണ്. നന്നായി ശ്രദ്ധിച്ചു. ആർ.എൽ.വി. രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ കലാകാരൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് നല്ല അപകടം സഹിച്ചൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇനിയുണ്ട് ഇങ്ങനെയുള്ള കുറെ വിഷവിത്തുകള്. അവർക്കൊക്കെ ഒരു പാഠമാണത്. ഇനി എങ്ങാനും നിങ്ങൾ ആ മതത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ഒരാളുടെ കഴിവിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ സത്യം പത്തനംതിട്ടയിൽ പറഞ്ഞു. കേരള സർക്കാർ ഇത് കറക്റ്റായിട്ട് ഇത് പഠിക്കേണ്ടതാണ്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള ആൾക്കാരൻ്റെ എല്ലാ പതികളും എടുത്തിട്ട് വീടിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്തണം. വരുന്ന സാധാ ഒരു മനുഷ്യൻ എന്നുള്ള ലെവൽ ഇവർക്ക് കലാമണ്ഡലം അല്ലെങ്കിൽ വലിയൊരു ഇത് മുന്നിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ പേരും കൂട്ടി വിളിക്കുന്ന സമയത്ത് ഇവരെന്തോ വലിയ ഞാനാണ് എന്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ള തോന്നല് വന്നു കഴിഞ്ഞാൽ തന്നെ കഴിവുള്ള കുട്ടികളുടെ ജീവിതം ഇതാ ഹവയാകും. നമുക്കും ഒരു ആനന്ദ നൃത്തം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ജഗദീശ്വരനോടും നന്ദി പറയുകയാണ്. ഒരു വലിയ മൂവ്മെന്റ് അല്ലേ? അതെ അതെ, അതായത് ഒരു ചാക്രികമായ ഒരു ചലനമായിരുന്നു അത്. അതായത് ഒന്നുമില്ലാത്തതെന്ന് തുടങ്ങി, അല്ലെങ്കിൽ നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി കറങ്ങി 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 പല ആളുകളെ പുറത്താക്കേണ്ടി വരുന്ന അവസ്ഥകളിലൂടെ പോയി തിരിച്ച് എൻ്റെ PhD പ്രബന്ധം പൂർത്തിയാക്കി ഒരു ഡോക്ടറേറ്റ് കിട്ടുന്നു, തിരിച്ചിങ്ങ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നു, അവിടെ ഒരു വേദി കിട്ടുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊക്കെ പറയുമല്ലോ ജീവിതം ഒരു ചക്രമാണ് എന്ന്. അപ്പോൾ ആ ഒരു ചക്രം എന്താ പൂർത്തിയാകുന്നു തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഇനി വേറൊരു വേദിയും വേണ്ട, വേറൊരു വേദിയും വേണ്ട. കേരള ബാക്കിയെല്ലാ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടുമിക്ക നൃത്തോത്സവങ്ങളിലും ഞാൻ പങ്കെടുത്തു കഴിഞ്ഞു. സൂര്യ ഫെസ്റ്റിവല്, നിശാഗന്ധി ഫെസ്റ്റിവല്, കേരള കൾച്ചറിൻ്റെ ടൂറിസം ഫെസ്റ്റിവല്, അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തും എന്താ പറയുക, ദർപ്പണ, മൃണാളിനി സാരാഭായിയുടെ അവരുടെ ആ ജീവിച്ചിരിക്കുന്ന അവിടെ ചെന്ന് എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം, മല്ലിക സാരാഭായി അവരെ കണ്ട് അവരുടെ ദർപ്പണയിൽ നൃത്തം അവതരിപ്പിക്കാൻ പറ്റി, അങ്ങനെ വ്യത്യസ്ത ക്ലാസിക്കൽ നൃത്തോത്സവങ്ങളിൽ. ഇതിന് ചിലപ്പോൾ ഒരു ഇതുണ്ടാവും, ഞാൻ എവിടെ എവിടെ എത്തിയില്ലല്ലോ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ മേലെ പഴിചാരിയിട്ട് അവിടെ നിന്നുകൊണ്ട് ലൈം ലൈറ്റിൽ കയറുന്ന തരത്തിലുള്ള ഒരു ചീപ്പ് ഷോയാണ് ഇപ്പോൾ കാണിച്ചത് ഈ ഒരു അമ്മച്ചി. പക്ഷെ പണി പാളി എന്ന് പറയുന്നത്, കാരണം തന്നെക്കാൾ കഴിവുള്ള ഒരാൾ ഉയർന്നു വരുമ്പോൾ അവനെ ചവിട്ടി താത്തുന്ന ഒരു പ്രവണത കലയിൽ മാത്രമേ ഉള്ളൂ, എല്ലാവരുടെയും രാഷ്ട്രീയത്തിലായാലും എല്ലാവരുടെയും നിലവിൽ ഉള്ളതാണ്. പക്ഷെ ഈ ഒരു കല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന്റെ അന്നമായിരിക്കാം, അന്നം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ചിലർക്കൊന്നല്ല, ഒത്തുമിക്കവർക്കും കല എന്ന് പറഞ്ഞ സാധനം കൊണ്ട് നടക്കും, അത് അവന്റെ അന്നമാണ്. ആ അന്നത്തിൽ കൈയിട്ട് വരുന്നത് എന്ത് തരം ഒരു ഒരു എന്താ പറയുക, ഒരു മെന്റാലിറ്റിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഉണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ, എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ. കാരണം നേരത്തെ അമേരിക്കയിലൊക്കെയാണ് ഈ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരാൾക്ക്, അതും കലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് അവൻ്റെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കുത്തി നിറച്ചിരിക്കുന്ന എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോഴും ബോധം പോകുന്നത്. ദളിത് സമൂഹത്തിൽ വന്ന ഒരു നർത്തകൻ എന്നുള്ള രീതിയിലും എന്നെ കണ്ടുകൊണ്ട് ഇപ്പം കുറേ വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് കാണാൻ പറ്റി ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കലാമണ്ഡലത്തിലായാലും RLV-യിലായാലും പഠിക്കാൻ ചേർന്നത് RLV രാമകൃഷ്ണൻ മാസ്റ്റർ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കണ്ടിട്ടാണെന്ന് പല വിദ്യാർത്ഥികളും സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കണ്ടു ഞാൻ. അപ്പോൾ അപ്പോഴൊക്കെയാണ് എനിക്ക് തോന്നിയത്, കാരണം ഇത് ഞാൻ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവരോടൊക്കെ ചെയ്യുന്ന വലിയ ക്രൂരതയായി പോയാൽ. കാരണം അവർ നമ്മളെ ഒരു പ്രതിനിധിയായിട്ട് കാണുന്നു. ആ പ്രതിനിധി മിണ്ടാതെ ഇത് കേട്ടുകൊണ്ട് നിശബ്ദനായിട്ട് ഇരിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ഇനിയും ഇതുപോലെ പുഴുക്കുത്തലുകൾ വീണ്ടും വന്നു ചേർന്നുകൊണ്ടിരിക്കും. അതായത് കറുത്തവർഗക്കാരായിട്ട് ആണിനും പെണ്ണിനും നൃത്തം ചെയ്യാൻ നല്ലതല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കൾ ചില, നമ്മളിപ്പം നിറം നോക്കിയിട്ടല്ലോ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എന്താ പറയുക, ഒറ്റടി വെച്ച് വരുന്ന പിള്ളേർ പോലും ഇവിടെ കലാകാരിയാക്കണം, അല്ലെങ്കിൽ ഇവിടെ നല്ല ഡാൻസിൽ നല്ല അല്ലെങ്കിൽ പാട്ടിൽ നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഈ കൊണ്ടുവരുമോ, അച്ഛനമ്മമാർക്കൊരു സങ്കല്പം ഉണ്ടാവുക മക്കളിൽ. അവളിപ്പോ ഒരുപാട് സിനിമാ നടിയാവാനോ അല്ലെങ്കിൽ വലിയ നർത്തകി ആവാനൊന്നും അല്ല, അവരുടെ ഇടങ്ങളിൽ പലവരുടെയും സ്വപ്നങ്ങളാണ് ഇങ്ങനെയുള്ള കുറേ അമ്മച്ചിമാര് ഈ ജാതി മതത്തിന്റെ പേരിലും കളറിന്റെ പേരിലൊക്കെ ഇല്ലാണ്ടാക്കുന്നത്. എല്ലാവരും ഒരു കലയിലോട്ട് പോകുമ്പോൾ ഒരു വിശ്വാസമാണ് ഞാൻ എന്തെങ്കിലും രക്ഷപ്പെടും, എന്റെ കഴിവ് കൊണ്ട് രക്ഷപ്പെടും എന്നുള്ളത്. അത് മാക്സിമം ഔട്ട്പുട്ട് കാണിക്കുന്നവർ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്, അല്ലാത്തവര് ഇപ്പോഴും ചെറിയ രീതിയിൽ പോകുന്നുണ്ട്. മറ്റു ചിലരാണ് ഈ ഇങ്ങനെയുള്ള ഒരാൾക്കാരന്റെ കുത്തുവാക്കും കൊണ്ട് ചവിട്ടി താത്തിട്ട് ഇപ്പൊ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. തന്റെ കലയും ഇതും എല്ലാം പൂട്ടിക്കെട്ട് ഒരു പെട്ടിയിലാക്കി വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതാണ് പറഞ്ഞത്, ഒരാളുടെ കഴിവ് തിരിച്ചറിയണമെങ്കിൽ അവന്റെ
കലി എന്താണ്, ഇതെന്താണെന്നുള്ള കാര്യം അറിയണം. അവൻ ചെയ്ത പെർഫോമൻസുകൾ അടിപൊളിയാണോ നോക്കണം, അല്ലാതെ അവനിട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണ്, അവനിട്ടിരിക്കുന്ന യൂസ് ചെയ്ത നെയിൽ പോളിഷ് ഏതാണ്, അവനിട്ടിരിക്കുന്ന അവന്റെ കളർ എന്താണ്, മേക്കപ്പ് സെറ്റ്, അതെല്ലാം നോക്കേണ്ടത് അവൻ പെർഫോമൻസ് അവന്റെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. കലാപോണിച്ചേട്ടനൊക്കെ ഉയർന്നു വന്ന രീതി അറിയാലോ. നല്ലൊരു മലയാള സിനിമയിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടാണ് പുള്ളി മൺമറഞ്ഞു പോയത്. ഇപ്പോഴും മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ പാട്ട് വരെ ഇപ്പോഴടക്കം നിലവിൽ ഒരവിടെ പോകുമ്പോൾ കേൾക്കുന്നതും മണിച്ചേട്ടൻ സ്നേഹവും പുള്ളി ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമേജ് വേണം. പുള്ളി കറുപ്പാണ്, പക്ഷെ കഴിവ് കൊണ്ട് വളർന്നു വന്ന ആളാണ്. തന്റെ കറുപ്പിനെ മാർക്കറ്റ് ചെയ്ത് പുള്ളിക്കാരൻ വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് കറുപ്പ് വെളുപ്പ് എന്നല്ല, കഴിവാണ് പ്രധാനം. അമ്മച്ചിക്ക് വെളുപ്പ് ഉണ്ട് പക്ഷെ കഴിവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് പറഞ്ഞത്, ദൈവം എല്ലാ കഴിവും ഒരാൾക്ക് കൊടുക്കില്ലല്ലോ.